പായലും പോളയും നിറഞ്ഞ മലിനമായി മാറിയ വരട്ടാറിന്റെ തീരത്തെ ജനജീവിതം ദുസ്സഹമാകുന്നു. ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പുറമെ വിഷപ്പാമ്പുകളുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. അപകടകാരികളായ ജീവികൾ വളർത്തുമൃഗങ്ങളെയും കോഴി താറാവ് എന്നിവയും കൊല്ലുന്നതായും പരാതിയുണ്ട്. ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളായ ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ പഞ്ചായത്തിലെ ഇരമല്ലിക്കര ഭാഗം മുതൽ ഇരവിപേരൂർ വരെയുള്ള 11 കിലോമീറ്റർ ദൂരത്തെ വരട്ടാറിനോട് ചേർന്ന് നൂറുകണക്കിന് കുടുംബങ്ങളാണ് പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളും ഇഴജന്തുക്കളുടെ ശല്യവും മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. ഇതിൽ തിരുവൻവണ്ടൂർ കുറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പ്രയാറ്റിക്കടവ് മാമ്പറ്റക്കടവ് നെച്ചാട്ടുഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങളുള്ളത്. ഇവിടെ ജലസ്രോതസ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാടും പടലും നിറഞ്ഞു നിൽക്കുന്ന നദീതടം പാമ്പുകളുടെയും മറ്റ് വിഷജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണ്. ജലസസ്യങ്ങൾക്കൊപ്പം കന്നുകാലികളുടെയും കോഴിയുടെയും അറവ് മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്നു. നീരൊഴുക്കില്ലാത്തതിനാൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മലിനജലം സമീപ കിണറുകളിലേക്ക് താഴ്ന്ന് ഉറവയായി എത്തുന്നതിനാൽ കുടിവെള്ളവും മലിനമാവുകയാണ്. വീടുകളിലേക്ക് ശേഖരിക്കുന്ന കിണറ്റുവെള്ളത്തിന് അസഹനീയമായ ദുർഗന്ധവും നിറവ്യത്യാസവും ഉണ്ടെന്ന് താമസക്കാർ പറയുന്നു. ഞങ്ങൾ ഈ വരട്ടാറിൻ്റെ കരയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 40 വർഷത്തോളമായി. അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ഞങ്ങൾ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. സുഗമമായിട്ട് ഞങ്ങൾക്ക് അന്ന് കിണറില്ലായിരുന്നു. ആക്ച്വലി കിണറില്ലാഞ്ഞപ്പോൾ അവിടുന്ന് അയലോക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. ആറ്റിലെ വെള്ളം ഉപയോഗിച്ചാണ് കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, തീർച്ചയായിട്ട് കണ്ടിരുന്നത്. അതിനുശേഷം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് വല്ലാത്ത റെഡ് കളർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കക്കൂസ് അറിയാമല്ലോ, വാഷ് ബേസിനെ എല്ലാം ഭയങ്കര വൃത്തികേടായി. ഗസ്റ്റുകളൊക്കെ വന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ യൂണിഫോം അലക്കണമെങ്കിൽ ഞാൻ അയൽവക്കത്തെ കണ്ടില്ലായിരുന്നു. കിണറ്റിൽ വെള്ളം എടുത്താണ് യൂണിഫോം അലക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ 3 കിണർ ഒഴിച്ചിട്ടും ശുദ്ധമായ വെള്ളം കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഫിൽറ്റർ വെച്ചു. ഫിൽറ്റർ വെച്ചതിന് ശേഷം ഇപ്പോൾ ലൈൻ വാട്ടർ വന്നു. ലൈൻ വാട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് നല്ലൊരു എമൗണ്ട് മുടക്കി ലൈൻ വാട്ടർ എടുത്തു. അങ്ങനെയാണ് വീട്ടിൽ ഇപ്പം വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം ചിലർ കിണറുവെള്ളം പരിശോധനയ്ക്ക് അയച്ചു. ലാബ് പരിശോധനാ ഫലം കാണിക്കുന്നത് ഗുരുതരമായ അളവിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നിട്ടുണ്ട് എന്നാണ്. വലിയ തോതിൽ മനുഷ്യവിസർജ്യവും കലർന്നിട്ടുണ്ടെന്ന വിവരം ജനങ്ങളിൽ കൂടുതൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് പമ്പ മണിമലയാറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ നദികളിലെ ജലനിരപ്പിൽ സന്തുലനമുണ്ടാക്കി പ്രദേശത്ത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിലൂടെ സർവനാശം ഒഴിവാക്കാൻ പ്രകൃതി കഴിഞ്ഞു നൽകിയ വരദാനമാണ് വരട്ടാറ്. എന്നാൽ നദിയുടെ ഇന്നത്തെ ദുരവസ്ഥയിൽ വരദാനം ശാപമായി കാണേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് തീരദേശവാസികൾ പറയുന്നു. ഇതിനിടെ വരട്ടാറിലെ രൂക്ഷമായ മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രയാറ്റിക്കടവിലെയും മാമ്പറ്റക്കടവിലെയും സമീപവാസികൾ ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പുണ്യനദിയായ പമ്പയിൽ നിന്ന് ഉത്ഭവിച്ച് ആദി പമ്പയിലോട്ട് ഒഴുകി മണിമലയാറിൽ സംഗമിക്കുന്ന ആണ് ഈ വരട്ടാറ്. നമ്മൾ കാണുന്ന വരട്ടാറ് ഏകദേശം 13 കിലോമീറ്ററോളം ദൂരമുണ്ട് ആദി പമ്പയിൽ നിന്ന് മണിമലയാറ് വരെ. അതിൽ വേണ്ട 9 കിലോമീറ്ററോളം തിരുമുണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെയും കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ കൂടാണ് ഈ വരട്ടാർ ഒഴുകുന്നത്. ശരിക്കും കാർഷിക വൃത്തിയിലും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പങ്ക് ഈ വരട്ടാറ് വഹിച്ചിരുന്നു. പക്ഷെ എന്നാൽ കയ്യേറ്റങ്ങളും മാലിന്യനിക്ഷേപങ്ങളും മൂലം വരട്ടാർ ഒഴുകാതെ വന്നു. അതുപോലെ തന്നെ മണലൂറ്റ് മണൽ അനുകൃതമായ മണൽ വാരലും മൂലം ഈ വരട്ടാറ് ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ വന്നതോടെ അതുപോലെ കയ്യേറ്റങ്ങൾ വളരെയധികം വ്യാപകമായിട്ട് കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു, മാലിന്യ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ഈ വരട്ടാർ ഒഴുകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഇവിടുത്തെ ഈ കിണറുകളിലെ ശുദ്ധജലമാണെങ്കിൽ പോലും അത് കറുത്ത നിറത്തിലുള്ള ശുദ്ധജലമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് വലിയ ദുർഗന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ വരട്ടാർ മൂലം ഇപ്പോൾ അത് ഒഴുകാതെ പോയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. അതുപോലെ രണ്ട് വിവിധ സംഘടനകൾ നടത്തിയ പഠന സർവേയുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാരകമായ ഈക്കോളി അധികം വ്യാപകമായിട്ട് ഈ ജലത്തെ കലർന്നിട്ടുണ്ടെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. വരട്ടാർ വീണ്ടെടുക്കുകയും നീരൊഴുക്ക് എന്നും നിലനിർത്തുകയും ചെയ്യുക മാത്രമാണ് പ്രദേശത്തുള്ളവർക്ക് ഇനിയും ജീവിച്ചു പോകാനുള്ള ഏക മാർഗം. അതിന് സർക്കാർ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കണം. ഒരിക്കൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വരട്ടാർ തീരത്ത് നിന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ മാത്രം മതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.